ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സർക്കുലേറ്റേഴ്സ് ആൻഡ് ഐസൊലേറ്റർ ആണ്. ഇതുവരെ നമ്മൾ പഠിച്ച മൊഡ്യൂൾ, അതായത് ഇതുവരെ പഠിച്ച നാല് മൊഡ്യൂളിൽ ഏറ്റവും കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള മൊഡ്യൂളായിരുന്നു മൊഡ്യൂൾ 4. അതായത് ഇതിൽ നമ്മൾ കൂടുതലും പഠിച്ചത് കുറേ മൈക്രോവേവ് ഹൈബ്രിഡ് ജംഗ്ഷനെ കുറിച്ചാണ്. അതായത് പല രീതിയിലൊരു മൈക്രോവേവ് സിഗ്നൽ കണക്ട് ചെയ്യുമ്പം എങ്ങനെയൊക്കെ ആ സിഗ്നലിനെ ഡയറക്റ്റ് ചെയ്ത് വിടാം, അങ്ങനെ നമ്മൾ കുറേ ജംഗ്ഷൻസ് ആണ്, മൈക്രോവേവ് ഹൈബ്രിഡ് ജംഗ്ഷൻസ് ആണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത്. കുറേ പേര് വ്യൂസ് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അതിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ഹൈബ്രിഡ് ജംഗ്ഷനിൽ ഇ പ്ലെയിൻ ടി പഠിച്ചു, അതിൻ്റെ എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്തു, രണ്ടാമത് ചെയ്തത് എച്ച് ഇ പ്ലെയിൻ പഠിച്ചു, പിന്നെ എച്ച് പ്ലെയിൻ ടി പഠിച്ചു, അതിൻ്റെ എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്തു, അത് കഴിഞ്ഞ് മാജിക് ടി എന്ന് പറഞ്ഞൊരു ഡിവൈസ് പഠിച്ചു, അതിൻ്റെ എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്തു, പിന്നെ ഡയറക്ഷൻ കപ്ലർ അതും എന്താന്ന് പഠിച്ചു, എസ് മെട്രിക്സ്. ഇങ്ങനെ നാല് ടോപ്പിക്കാണ് ഇപ്പോൾ ഇത്രയും കഴിഞ്ഞത്. ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ഡിവൈസിൻ്റെ ജസ്റ്റ് ആ പടം നോക്കി അതിൻ്റെ വർക്കിംഗ് പഠിക്കുക, അതിൻ്റെ എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യുക. ആ എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് സാധാരണ മെട്രിക്സ് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ആ പ്രോപ്പർട്ടീസ് ഏറ്റവും എളുപ്പവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. അപ്പം നിങ്ങൾ എല്ലാവരും മൊഡ്യൂൾ 4 നല്ലവണ്ണം പഠിക്കുക. ഈ ഇതിൽ നിന്ന് ഓപ്ഷൻ ആയിട്ട് തന്നെ, അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ ഈ പറയുന്ന നാല് ഡിവൈസിൽ, അതായത് ഇ പ്ലെയിന്, എച്ച് പ്ലെയിന്, മാജിക് ടി, ഡയറക്ഷൻ കപ്ലർ, ഇത് നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഷുവർ ആയിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം അതിൻ്റെ കൂടെ ഒരു ഓപ്ഷനലായിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് സർക്കുലേറ്റേഴ്സും ഐസൊലേറ്റേഴ്സും. അപ്പോൾ ശരിക്കും ഈ ഒരു ടോപ്പിക്കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉള്ളൂ മൊഡ്യൂൾ 4, അത് ഞാൻ അടുത്ത ദിവസം കൂടെ എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആവും. അപ്പം മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇതുപോലെയുള്ള ഓരോരോ ഈ ചെറിയ ചെറിയ ഡിവൈസ്, അതിൻ്റെ ജസ്റ്റ് ഒരു വർക്കിംഗ്, പിന്നെ അതിൻ്റെ എസ് മെട്രിക്സ്, കമ്പാരിറ്റീവ്ലി ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പം നിങ്ങൾ ആ നേരത്തെ ആ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, ഒരു വീഡിയോ നിങ്ങൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പടം നോക്കി ബാക്കി നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഈസിയർ ആയിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പം അതിൽ ഇനി ലാസ്റ്റ് മെയിൻ സെക്ഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സർക്കുലേറ്റേഴ്സ് ആൻഡ് ഐസൊലേറ്റേഴ്സ്. ഇനി ഇത് കൂടാതെ ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉള്ളൂ ഈ മൊഡ്യൂളിൽ തീർക്കാൻ. അപ്പം നമ്മൾ സർക്കുലേറ്റേഴ്സ് ആൻഡ് ഐസൊലേറ്റേഴ്സിലേക്കാണ് പോകുന്നത്. അത് ആദ്യം സർക്കുലേറ്റർ, ആ പേര് തന്നെയുണ്ട്, സർക്കുലേറ്റർ. സർക്കുലേറ്റർ എന്ന് പറയാൻ എന്തോ സർക്കുലേറ്റ് ചെയ്യുക. എന്തിനാണ് ഈ ഡിവൈസസ് ഒക്കെ എന്തിനാണ് ഈ ഡിവൈസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൈക്രോവേവ് സിഗ്നലിനെ നമുക്ക് പല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അത് പല പർപ്പസിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരിക്കലും പവർ ലോസ് ഉണ്ടാവാൻ പാടില്ല. ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ഈ മൈക്രോവേവ് ഹൈബ്രിഡ് ജംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതിൽ പല ടൈപ്പ് ഓഫ് മൈക്രോവേവ് ഹൈബ്രിഡ് ജംഗ്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത, ഇ പ്ലെയിന്, എച്ച് പ്ലെയിന്, മാജിക് ടി, ഡയറക്ഷൻ കപ്ലർ. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു ഡിവൈസാണ് സർക്കുലേറ്റർ. അപ്പോൾ ഓരോ മൈക്രോവേവ് ജംഗ്ഷന് ഓരോരോ ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ആ ഫീച്ചേഴ്സ് വെച്ചാണ് അതിൻ്റെ ഓരോ ആപ്ലിക്കേഷനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ഇത്രയും നാൾ പഠിച്ചത്. അതുപോലെ തന്നെ ഒരു യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സർക്കുലേറ്റർ. അപ്പോൾ സർക്കുലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ സർക്കുലേഷൻ, അപ്പോൾ ഒരു സർക്കുലർ പാത്തിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്, അതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മൾട്ടി പോർട്ട് വേവ് ഗൈഡ്. മൾട്ടി പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പോർട്ടുകളുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച ഇ പ്ലെയിൻ ടി എന്ന് പറഞ്ഞാൽ മൂന്ന് പോർട്ടുകളുള്ള ഒരു ടി ജംഗ്ഷനാണ്. നമുക്കറിയാം ലെറ്റർ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്റർ ടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മൂന്ന് ജംഗ്ഷനുണ്ട്. അത് വെച്ചാണ് ഈ പറയുന്ന ടീസ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പഠിച്ച ഇ പ്ലെയിനിൽ മൂന്ന് പോർട്ട്, അത് കഴിഞ്ഞ് എച്ച് പ്ലെയിനിലും മൂന്ന് പോർട്ടുണ്ട്, പിന്നെ പഠിച്ച മാജിക് ടി മാത്രം നാല് പോർട്ടുകളാണ് പഠിച്ചത്, അതുപോലെ ഡയറക്ഷൻ കപ്ലർ നാല് പോർട്ട്. ഇതാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പഠിക്കുന്ന സർക്കുലേറ്റർ എന്ന് പറയുന്നത് ഇത്ര പോർട്ട് എന്നല്ല, നമ്മൾ ജനറലി പറയുന്ന മൾട്ടി പോർട്ട്. ഇപ്പം ഇവിടെ ഞാൻ കാണിച്ചതിനകത്ത് നാലെണ്ണെന്നേ ഉള്ളൂ, നാലെണ്ണെന്നില്ല, മൾട്ടി പോർട്ട് ഡിവൈസാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നമ്മളൊരു വേവ് കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന N+1 പോർട്ടിലേക്ക് മാത്രമേ പവർ ട്രാൻസ്ഫർ ആവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെയാണ് സിഗ്നൽ കൊടുക്കുന്നത്, പോർട്ട് 1 സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ പോർട്ട് 1 സിഗ്നൽ പോർട്ട് 2 മാത്രമേ പോവുള്ളൂ, അത് പോർട്ട് 4 പോർട്ട് 3 പോവില്ല. അതാണ് ഇവിടെ പറയുന്നത്. സോ സർക്കുലേറ്റർ ഇസ് എ മൾട്ടി പോർട്ട് വേവ് ഗൈഡ് ജംഗ്ഷൻ ഇൻ വിച്ച് വേവ് ക്യാൻ ട്രാവൽ ഓൺലി ഫ്രം N+1 പോർട്ട്. അതായത് ഇപ്പോൾ പോർട്ട് 1 ആണെങ്കിൽ N+1 എന്ന് പറയുമ്പോൾ പോർട്ട് 2 ആവും. അപ്പോൾ പോർട്ട് 1 ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പോർട്ട് 2 വരും, അതുപോലെ പോർട്ട് 2 ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് 3 പോവും, പോർട്ട് 3 ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് 4. അപ്പോൾ ഒരു സൈക്ലിക്കായിട്ട് ഒരു സർക്കുലർ മോഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്.
port 4 il koduthu kaniyal port 1 adana ee direction vechu kaanikkunnathu appo ee circulator nu parna namukku ippo oru microwave signal undengil adine thottu edutha port ilekku transfer efficient aayittu transfer cheyyum appo ee varuna signal muzhuvan thanne port 2 ilekku povum baaki ulla edutheku spread aavilla ore oru direction il maatram move cheyyan use cheyyuna device aanu circulator so it is a multi-port waveguide junction in which wave can travel only from nth port to n plus 1 port. Port 1 is the port 2 like port. That is port 3 or port 4 like port. In one direction, matram use in the device ana circulator. Appa namukku the exam ne choikunnathu explain the working of a circulator and derive its S matrix na irikku. Appa ippa ee kaanichekane nu parna nammal aa varichathu adinte oru padam aanu. Idine adinte agathulla oru schematic representation aanu ee padam vechu kaanichekane. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫോർ പോർട്ട് സർക്കുലേറ്റർ അപ്പോൾ ഫോർ പോർട്ട് സർക്കുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നാല് പോർട്ട് ഉണ്ട് ഇത് പോർട്ട് 1 ഇത് പോർട്ട് 2 ഇത് പോർട്ട് 3 ഇത് പോർട്ട് 4 അതുകൊണ്ടാണ് ഇതിനെ ഫോർ പോർട്ട് സർക്കുലേറ്റർ എന്ന് പറയുന്നത് ഇനി അത് കൂടാതെ ഈ രണ്ട് ഇത് കപ്ലർ 1 കപ്ലർ 2 എന്ന് കാണിച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് 3 dB ഡയറക്ഷൻ കപ്ലർ തന്നെയാണ് രണ്ട് കപ്ലർ അതായത് ഇവിടുന്ന് വരുന്ന സിഗ്നലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കണ രണ്ട് കപ്ലർ ആയിട്ടാണ് കാണിച്ചേക്കണേ പിന്നെ ഇത് രണ്ട് നമ്മുടെ വേവ് ഗൈഡ് ആണ് ദിസ് ഈസ് ദ പ്രൈമറി ഗൈഡും സെക്കൻഡറി വേവ് ഗൈഡും ആണ് ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു പോർട്ട് 1 ൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് മാത്രമേ പോകുള്ളൂ പോർട്ട് 2 ലേക്ക് മാത്രമേ പോകുള്ളൂ ഇറ്റ് വിൽ നോട്ട് ഗോ ടു പോർട്ട് 4 ഓർ പോർട്ട് 3 അത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പോർട്ട് 1 ൽ ഒരു സിഗ്നൽ കൊടുത്തു അപ്പോൾ ഇതിനകത്ത് തന്നെ ഓൾറെഡി ഇതിനകത്ത് ഒരു ഫേസ് ഷിഫ്റ്റർ ഉണ്ട് ആ ഫേസ് ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ വെച്ച് കാണിക്കുന്നതാണ് അപ്പോൾ ആ ഫേസ് ഷിഫ്റ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന അത് ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്തേക്കണേ ഇൻ സച്ച് എ വേ ദാറ്റ് ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ ഇന്ന പർട്ടിക്കുലർ ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അതാണ് ഫേസ് ഷിഫ്റ്റർ ഫേസ് ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ വരുന്ന സിഗ്നലിന് ഒരു പർട്ടിക്കുലർ ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസ് അനുസരിച്ചാണ് അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ് ഇപ്പോൾ ഒരു സിഗ്നൽ പോർട്ട് 1 ൽ വന്നു പോർട്ട് 1 ൽ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട് അപ്പോൾ ആ സിഗ്നലിന് വേണമെങ്കിൽ ഇതുവഴി പോർട്ട് 2 ലേക്കും പോവാം അതുപോലെ തന്നെ ഈ ഡയറക്റ്റ് ആയിട്ട് പോവാം അല്ലെങ്കിൽ ഈ ഹോളിലൂടെയും ട്രാവൽ ചെയ്യാം രണ്ട് രീതിയിലും ട്രാവൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഹോൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിൽ തന്നെ കാണാം പോർട്ട് 1 ൽ വരുന്ന സിഗ്നല് ഡയറക്റ്റ് ആയിട്ട് അതാണ് ഒമേഗ 1 ഒമേഗ 1 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഡയറക്ഷൻ്റെ പാത്താണ് അതാണ് ഈ ഡയറക്ഷൻ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ആ സിഗ്നലിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും ഈ ഫേസ് ഷിഫ്റ്റർ കൊടുക്കുന്നത് ഈ ഡയറക്ഷൻ്റെ അപ്പോൾ ഇവിടെ വരുന്ന സിഗ്നൽ എന്തായിരിക്കും ഈ സിഗ്നൽ ഈ ഫേസ് ഷിഫ്റ്ററിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന സിഗ്നലിൻ്റെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇത് കുറച്ച് സിഗ്നൽ ഈ ഹോളിലൂടെയും ട്രാവൽ ചെയ്യും ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോൾ ഈ കപ്ലർ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അപ്പോൾ നമ്മുടെ ഓൾ ഒറിജിനൽ ഉണ്ടായിരുന്ന സിഗ്നലിന് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അത് കഴിഞ്ഞ് ഇതുവഴി ട്രാവൽ ചെയ്യുമ്പം ഈ ഡയറക്ഷൻ അതായത് സെക്കൻഡറി വേവ് ഗൈഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റർ ഉണ്ട് ഈ ഫേസ് ഷിഫ്റ്റർ കൊടുക്കുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ് അപ്പോൾ 90 + 0 എന്ന് പറയുമ്പോൾ എന്താവും 90 ആവും അത് കഴിഞ്ഞ് പിന്നെ ഇതുവഴി കയറി മുകളിലേക്ക് വരാം അപ്പോൾ ഇതുവഴി കയറുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ഫേസ് ഷിഫ്റ്റ് എത്രയാണ് 90 ആണ് അപ്പം 90 + 0 + 90 അപ്പം മൊത്തം 90 + 90 എന്ന് പറയുമ്പോൾ എത്ര വരും 180 ഡിഗ്രി അപ്പോൾ ഇന്നെഫക്റ്റ് വരുമ്പം ഇതിലൂടെ വന്ന് ട്രാവൽ ചെയ്യുന്ന സിഗ്നലും ഇതിലൂടെ ട്രാവൽ ചെയ്യുന്ന സിഗ്നലും രണ്ടും സെയിം ഫേസ് ഷിഫ്റ്റ് ആണ് അതായത് ഇവിടെ വരുന്ന സിഗ്നലും 180 ആണ് ഇതും 90 + 90 വരുമ്പോൾ 180 അപ്പോൾ രണ്ട് സിഗ്നലും ഇൻ ഫേസ് ആയതുകൊണ്ട് അത് ആഡപ്പ് ആവും ആസ് എ റിസൾട്ട് പോർട്ട് 1 ൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോർട്ട് 2 ൽ സിഗ്നൽ കിട്ടും അതാണ് നമ്മൾ പറഞ്ഞത് ഇനി എന്തുകൊണ്ടാണ് പോർട്ട് 4 ൽ കിട്ടാത്തത് അതാണ് ഈ പറയാൻ പോകുന്നത് ദാറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ദിസ് ഫേസ് ഷിഫ്റ്റ് കാരണം ഇപ്പോൾ പോർട്ട് 1 ൽ വരുന്ന സിഗ്നൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സിഗ്നൽ ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോൾ അതിനൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട് എത്ര വേണ്ട 90 ഡിഗ്രി ആ 90 ഡിഗ്രി ഇവിടെ നിന്ന് വരുമ്പം ഈ ഫേസ് ഷിഫ്റ്ററിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് ഫേസ് ഷിഫ്റ്റ് ഇല്ല സോ ദാറ്റ് ഇസ് എന്താ 0 അപ്പം 90 + 0 എന്ന് പറയുമ്പം ഇവിടെ പോർട്ട് 4 ൽ വരുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കുക ഇവിടെ നിന്ന് വരുന്ന ഒരു സിഗ്നൽ ഇവിടെ നിന്ന് വരുന്ന സിഗ്നല് ഈ ഹോളിലൂടെയും ട്രാവൽ ചെയ്യാം ഈ ഹോളിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഓൾറെഡി ഈ ഫേസ് ഷിഫ്റ്ററിലൂടെ ട്രാവൽ ചെയ്യുമ്പം ഇതിൻ്റെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് 180 ഡിഗ്രി പ്ലസ് ഇത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പം ഇത് ഓൾറെഡി ഒരു ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നുണ്ട് 90 ഡിഗ്രി സോ ദാറ്റ് ബിക്കംസ് 180 + 90 180 + 90 എന്ന് പറയുമ്പോൾ എത്രയാണ് 270 ഡിഗ്രി അപ്പോൾ ഇവിടെ നോക്കിയേ ഈ പോർട്ട് 4 ൽ വരുന്ന രണ്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒന്ന് 90 ഡിഗ്രിയും ഒന്ന് 270 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഔട്ട് ഓഫ് ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട് ഓഫ് ഫേസ് കൺസെപ്റ്റിലാണ് ഔട്ട് ഓഫ് ഫേസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും ഈ സിഗ്നൽ ക്യാൻസൽ ആവില്ല സോ ആസ് എ റിസൾട്ട് പോർട്ട് 1 ൽ വരുന്ന സിഗ്നൽ ഒരിക്കലും എവിടെ വരുന്നില്ല പോർട്ട് 4 ൽ വരുന്നില്ല എവിടെ മാത്രമേ വരുന്നുള്ളൂ പോർട്ട് 2 ലേ വരുന്നുള്ളൂ ഞാൻ
ജസ്റ്റ് മുമ്പ് പറഞ്ഞത് ജനറൽ ആയിട്ട് ഒരു സർക്കുലേറ്ററിന്റെ വർക്കിംഗ് ആണ്. അതായത് സർക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ പോർട്ട് വണ്ണിൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പോർട്ട് ടുവിൽ മാത്രമേ വരുള്ളൂ, പോർട്ട് ത്രീയിലോ പോർട്ട് ഫോറിലോ വരില്ല. അത് വരാത്തതിൻ്റെ റീസൺ ആണ് ഈ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. അതായത് ആ സർക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രണ്ട് കപ്ലർ ഉണ്ട് വിത്ത് ടു ഫേസ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ആ ഫേസ് ഷിഫ്റ്റർ ഇസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓരോ ഡയറക്ഷനും ഒരു പർട്ടിക്കുലർ ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോർട്ട് വണ്ണിൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് ഈ മെയിൻ ഗൈഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ആ അതിന് വരുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അതേ സിഗ്നൽ തന്നെ ഈ ഹോളിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി പ്ലസ് 0 പ്ലസ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഒരു 90. അപ്പോൾ 90 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ 180. സോ ആസ് എ റിസൾട്ട് രണ്ട് സിഗ്നലും സെയിം ആയതുകൊണ്ട് അത് ആഡപ്പ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സിഗ്നൽ വേണമെങ്കിൽ ഇതുവഴി ട്രാവൽ ചെയ്യാം. അപ്പോൾ അതിനൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട് 90 പ്ലസ് ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു 0. അപ്പോൾ 90 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 90. പിന്നെ അത് കൂടാതെ ഇവിടെ നിന്ന് വരുന്ന ഒരു സിഗ്നൽ ഉണ്ട്, സോറി അല്ല ആദ്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഈ 90 ഈ അത് 90 പ്ലസ് 0 ആ അത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന സിഗ്നൽ എത്രയാണ്? 90 ഡിഗ്രി. ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽ വേണമെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാം. അപ്പോൾ അത് എത്രയാവും? 180 ഡിഗ്രി. അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്താവും? 90 ആവും. സോ 180 പ്ലസ് 90 എന്ന് പറയുമ്പോൾ 270. അങ്ങനെയാണ് നമുക്ക് പോർട്ട് ഫോറിൽ വരുന്ന രണ്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒന്ന് 90 ഡിഗ്രിയും ഒന്ന് 270 ആണ്. അപ്പോൾ ഇത് രണ്ടും ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് ഈ സിഗ്നൽ ക്യാൻസൽ ചെയ്യും. ആസ് എ റിസൾട്ട് വി വിൽ നോട്ട് ഗെറ്റ് എനി ഔട്ട്പുട്ട് അറ്റ് പോർട്ട് ഫോർ. ഇങ്ങനെയാണ് നമ്മൾ സർക്കുലേറ്ററിൻ്റെ വർക്കിംഗ് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ജനറൽ ഒരു സർക്കുലേറ്ററിൽ ഒരു പോർട്ട് വണ്ണിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്നൽ എപ്പോഴും എവിടെയും വരുള്ളൂ? പോർട്ട് ടുവിലേ വരുള്ളൂ. ഇറ്റ് വിൽ നോട്ട് കം ഇൻ പോർട്ട് ത്രീ ഓർ പോർട്ട് ഫോർ. ഇതേ രീതി തന്നെ നമുക്ക് തിരിച്ചും പറയാം. തിരിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതേ കൺവെൻഷനാണ്. അപ്പോൾ നമ്മൾ ഒരു കേസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നമ്മൾ ഇതിൻ്റെ എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യാൻ പോവാണ്. എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജനറലി ഒരു എസ് മെട്രിക്സ് എന്ന് പറയുന്നത് അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇവിടെ 4 പോർട്ടുണ്ട്. 4 പോർട്ട് എന്ന് പറയുമ്പോൾ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ മൊത്തം എത്ര എലമെന്റ്സ് വരണം? 4 by 4. അപ്പോൾ 16 എലമെന്റ്സ് വരണം. ആ രീതിയിലാണ് ഈ മെട്രിക്സ് എഴുതിയേക്കുന്നത്. സോ ദാറ്റ് കറസ്പോണ്ട്സ് ടു S11, S12, S13, S14, S21, S22, S23, S24, S31, S32, S33, S34, S41, S42, S43, S44. അപ്പോൾ ഇത് ജനറൽ ആയിട്ട് നമ്മൾ ആ എസ് മെട്രിക്സ് എഴുതി. ഇനി നമുക്കറിയാം സർക്കുലേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എല്ലാ പോർട്ടും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണ്. പോർട്ട് പെർഫെക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ടിൽ, അതായത് S11 പോർട്ട് വണ്ണിൽ ഇൻപുട്ട് കൊടുത്ത് പോർട്ട് വണ്ണിലേക്ക് തന്നെ ഔട്ട്പുട്ട് വരത്തില്ല, അതായത് തിരിച്ച് റിഫ്ലക്ഷൻ ഇല്ല. നമ്മളൊരു പോർട്ട് വണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ബാക്കി പോർട്ടുകളിലേക്ക് ട്രാവൽ ചെയ്യുള്ളൂ. പെർഫെക്റ്റ്ലി മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പോർട്ടിലാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിലേക്ക് തന്നെ തിരിച്ച് സിഗ്നൽ വരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ പറയും പെർഫെക്റ്റ്ലി മാച്ച്. സോ ദിസ് മീൻസ് S11, S22, S33, S44 എന്ന് പറഞ്ഞാൽ 4 പോർട്ടും പെർഫെക്റ്റ്ലി മാച്ച്. പെർഫെക്റ്റ്ലി മാച്ച് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഇല്ല, തിരിച്ച് ഏതിലാണോ ഇൻപുട്ട് കൊടുത്തത് അതിലേക്ക് തന്നെ റിഫ്ലക്ഷൻ ഇല്ല. അങ്ങനെ ഇല്ല എന്ന് പറയുന്നതാണ് ഒരു സർക്കുലേറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് ഈ മെട്രിക്സിന് ഈ കോയഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. ബേസിക്കലി നമ്മൾ എസ് മെട്രിക്സ് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് മെട്രിക്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഡിവൈസിലെ ഒരു നമ്മൾ ഇൻപുട്ട് പവർ കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം റിഫ്ലക്ഷൻ വരുന്നു, അതായത് ആ ബേസിക്കലി ആ ഡിവൈസിനെ സ്റ്റഡി ചെയ്യുന്നതാണ്. എത്രമാത്രം പവർ ട്രാൻസ്ഫറിങ് നടക്കുന്നു, എഫക്റ്റീവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യും, റിഫ്ലക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ സർക്കുലേറ്ററിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ 4 പോർട്ടും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണ്. പെർഫെക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറയുമ്പം ഈ മെട്രിക്സിലെ ഈ കോയഫിഷ്യന്റിൽ S11, S22, S33, S4 എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ എലമെന്റ്സ് വാല്യൂ എല്ലാം എന്തായി? 0 ആയി. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം S12 = S13. ഇനി ഞാൻ ഇത് നേരത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ്, S12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആദ്യത്തെ ലെറ്റർ കറസ്പോണ്ട്സ് ടു ഔട്ട്പുട്ടും 2 നമ്പർ കറസ്പോണ്ട്സ് ടു ഇൻപുട്ടും എന്ന് പറഞ്ഞാൽ S12 എന്ന് പറഞ്ഞാൽ പോർട്ട് ടുവിൽ ഇൻപുട്ട് കൊടുത്തു. പോർട്ട് ടുവിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന വാല്യൂ ആണ് പോർട്ട് 1. നമുക്കറിയാം ഒരു സർക്കുലേറ്ററിൽ എന്താണ്, പോർട്ട് വണ്ണിൽ ഇൻപുട്ട് കൊടുത്താൽ എങ്ങോട്ട് വരും? പോർട്ട് ടുവിൽ. പോർട്ട് ടുവിൽ ഇൻപുട്ട് കൊടുത്താൽ അത് എങ്ങോട്ടേ പോകുള്ളൂ? പോർട്ട് ത്രീയിലേക്കേ പോകുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? S12 എന്ന് പറഞ്ഞാൽ പോർട്ട് ടുവിൽ ഇൻപുട്ട് കൊടുക്കുന്നു, പോർട്ട് വണ്ണിൽ ഔട്ട്പുട്ട്. അങ്ങനെ ഒരു കാര്യം സർക്കുലേറ്ററിൽ ഇല്ല. സോ ദാറ്റ് ഇസ് വൈ S12 = 0. അടുത്ത എന്താണ്? S13 എന്ന് പറഞ്ഞാൽ പോർട്ട് ത്രീയിൽ ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നു, പോർട്ട് വണ്ണിൽ ഔട്ട്പുട്ട്. നമുക്ക് ഒരിക്കലും പോർട്ട് വണ്ണിൽ ഔട്ട്പുട്ട് കിട്ടത്തില്ല. പോർട്ട് ത്രീയിൽ ഇൻപുട്ട് കൊടുത്താൽ എവിടെ വരുള്ളൂ? പോർട്ട് ഫോറിലേ വരുള്ളൂ. അതുകൊണ്ട് S13 എന്താണ്? 0. അടുത്തത് S32 എന്ന് പറഞ്ഞാൽ
port 2 il input kodukunu output port 3 namukku orikkalum port 3 il output kittathilla so that is why s3 2 equal to 0 adutha endana s2 4 s2 4 nanal port 4 il nan input kodukunu port 2 il out adu kittilla circulator il so that is why s2 4 equal to endana 0 s3 1 nanal enda port 1 il input kodukunu port 3 il nan out adu namukku kittilla so that is why 0 s3 4 nanal port 4 il input kodukunu port 3 il ninnu out edukunu adu illa that is why it is 0 adutha endana s41 s41 nal port 1 il input kodukunu port 4 illa adu kittilla adutha enda s42 port 2 il input kodukunu port 4 il kittilla appo ee coefficient value ella endai 0 aayi poi ini adutha endana idigane s14 s14 nu anna enda njan port 4 il input kodukunu oru circulator il port 4 naalu port ullengil pinne port 4 il koduthu kaniyal out evide irikkum varunathu port 1 ലാണ് അത് ഉള്ളതുകൊണ്ടാണ് s14 ന്റെ വാല്യൂ എന്താണ് 1 അടുത്ത എന്താണ് s21 s21 എന്നാൽ port 1 ൽ ഇൻപുട്ട് കൊടുക്കുന്നു ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്ന ഏതിലാണ് port 2 അത് കിട്ടുവല്ലോ so that is why s21 എന്ന് പറയുന്നത് എന്താണ് 1 ഇനി s32 s32 എന്നാൽ port 2 ൽ ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നു അപ്പോൾ ഇൻപുട്ട് port 2 ൽ കൊടുത്താൽ എനിക്ക് എവിടെന്ന് ഔട്ട്പുട്ട് എടുക്കുക port 3 ൽ നിന്നാണ് so that is why s32 equal to 1 അടുത്ത എന്താണ് s43 s43 എന്ന് പറഞ്ഞാൽ port 3 il njan input kodukunu njan output edukkunnathu evidanana port 4 so ee value ellam 1 ini ee values ellam kuda nammal ee matrix il ange substitute edamadi appo substitute cheyumba nammada matrix endayi mari aa kitti conditions ellam kodukkuva namukku ingane oru ring pole kittunnu adu nokki 0 0 1 adine onnu shift cheda 1 0 0 1 pinne idine onnu shift cheda 1 1 0 0 adutha idine shift cheda 1 appo sherikku idu oru ring counter pole aanu നമ്മുടെ സർക്കുലേറ്റർ ആക്ട് ചെയ്യുന്നത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്തു ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്തു സോ ദിസ് ഇസ് ദ എസ് മെട്രിക്സ് ഓഫ് സർക്കുലേറ്റർ ഇതിപ്പോ ഫോർ പോർട്ട് ഇതുപോലെ തന്നെ ത്രീ പോർട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം ത്രീ പോർട്ട് ആകുമ്പോൾ വ്യത്യാസം എന്താ ത്രീ ബൈ ത്രീ എലമെന്റ്സ് കാണുള്ളൂ ഇതേ കണ്ടീഷൻ ആലോചിച്ചാൽ മതി അപ്പൊ സർക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരു പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തതിൽ മാത്രമേ ഔട്ട്പുട്ട് ഇട്ടുള്ളൂ ബാക്കി എല്ലാത്തിലും സീറോ ആയിരിക്കും സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് എസ് മെട്രിക്സ് ഓഫ് സർക്കുലേറ്റർ മനസ്സിലായോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഐസൊലേറ്റർ ഐസൊലേറ്ററും വേറൊരു ഡിവൈസ് ആണ് ഐസൊലേറ്റർ എന്ന് പറയുമ്പോൾ എന്താ രണ്ട് തമ്മിൽ ഐസൊലേഷൻ കൊടുക്കുക നമ്മൾ എപ്പോഴും ഒരു ഐസൊലേറ്റർ കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സിനും ഒരു ലോഡിനും ഇടയ്ക്കാണ് നമ്മൾ എപ്പോഴും ഐസൊലേറ്റർ കണക്ട് ചെയ്യുന്നത് നോക്ക് ഇതൊരു മൈക്രോവേവ് സോഴ്സും ഇതൊരു ലോഡും ഈ സോഴ്സിനും ലോഡിനും ഇടയ്ക്കാണ് നമ്മൾ ഐസൊലേറ്റർ കണക്ട് ചെയ്യുന്നത് എന്തിനു ഐസൊലേറ്റർ കണക്ട് ചെയ്യുന്നത് കാരണം സോഴ്സിൽ നിന്ന് വരുന്ന സിഗ്നൽ എല്ലാം എഫക്റ്റീവ് ആയിട്ട് ലോഡിലേക്ക് പോകണം ഒന്നും തിരിച്ചു വരരുത് ബാക്ക്വേർഡ് വരരുത് ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഐസൊലേഷൻ കൊടുക്കുന്നു എഫക്റ്റീവ് ആയിട്ട് വൺ വേ മാത്രം അതായത് സോഴ്സിൽ നിന്ന് വരുന്നതെല്ലാം ലോഡിലേക്ക് തിരിച്ചൊന്നും വരാൻ പാടില്ല അതാണ് സീറോ സോ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഐസൊലേറ്റർ അപ്പൊ നമുക്ക് ഐസൊലേറ്ററിന്റെ നമ്മൾ വർക്കിംഗ് പറയാൻ പോകുന്നത് ഈ ഒരു ഡിവൈസ് വെച്ചാണ് സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് എൻ ഐസൊലേറ്റർ അപ്പൊ ഐസൊലേറ്ററിന്റെ വർക്കിംഗ് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഡിവൈസ് വരയ്ക്കണം ഇത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ ഒരു ഡിവൈസ് ആണ് ഇതിനകത്ത് ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ വൺ വേ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ വൺ വേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടുന്ന് ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ അതായത് പോർട്ട് വണ്ണിൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് ടു അപ്പം ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പോർട്ടേ കാണുള്ളൂ ഒന്നി കൂടുതൽ കാണില്ല ഇത് പോർട്ട് വണ്ണും ഇത് പോർട്ട് ടു അപ്പൊ ഐസൊലേറ്ററിന്റെ പ്രത്യേകത എന്താണ് പോർട്ട് വണ്ണിൽ ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് ടുവിലേ വരുവുള്ളൂ പോർട്ട് ടുവിൽ ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് വണ്ണിൽ വരുമോ ഇല്ല ഒരിക്കലും വരില്ല സോ ഓൺലി വൺ വേ ഡയറക്ഷൻ അതായത് പോർട്ട് വണ്ണിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ മാത്രമേ കിട്ടുള്ളൂ പോർട്ട് ടുവിലേ വരുള്ളൂ പോർട്ട് ടുവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പോർട്ട് വണ്ണിൽ കിട്ടില്ല അതായത് ബാക്ക്വേർഡ് റിഫ്ലക്ഷൻ ഇല്ല അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ അത് പ്രൂവ് ചെയ്യുന്ന അത് എങ്ങനെയാണ് ആ ഡിവൈസ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ദീസ് ഡിവൈസസ് ഇങ്ങനെയുള്ള ഡിവൈസ് ആ ഐസൊലേറ്ററിൽ ഉള്ളത് കൊണ്ടാണ് വൺ വേ ഡയറക്ഷൻ മാത്രം നടക്കുന്നത് അതിൽ മെയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് അപ്പൊ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഈ ഐസൊലേറ്ററിനകത്ത് ഒരു റെസിസ്റ്റീവ് കാർഡ് ഉണ്ട് പിന്നെ ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിക്കുന്ന ഓർത്താൽ മതി നിങ്ങൾ തന്നെ ഇത് ഞാൻ പറയുന്നൊന്ന് ആലോചിച്ച് നോക്കണേ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഒരു തുണി തിരിക്കുക നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു തുണി തിരിക്കുന്ന പോലെ നിങ്ങൾ ഒരു പേപ്പറിനെ തിരിച്ചു നോക്കുക അപ്പൊ തിരിക്കാൻ വേണ്ടിയാണ് ട്വിസ്റ്റ് അപ്പൊ ഈ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ് ഓക്കെ അപ്പൊ ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പിന്നെ അത് കൂടാതെ ഇതൊരു ഫെറൈറ്റ് റോഡാണ് ഈ ഫെറൈറ്റ് റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഫേസ് ഷിഫ്റ്റ് കൊടുക്കാൻ പറ്റും ദ ഇറ്റ് ഇസ് ആക്ച്വലി എ ഫേസ് ഷിഫ്റ്റർ അതായത് വരുന്ന വേവിനെ പറയുന്ന ഏത് ഇതിലാണോ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഫെറൈറ്റ് റോഡാണ് എന്ന് പറഞ്ഞാൽ
ഇതിന്റെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫേസ് ഷിഫ്റ്റർ വിച്ച് പ്രൊവൈഡ്സ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 45 ഡിഗ്രി ടു ദ വേവ് വരുന്ന മൈക്രോവേവ് സിഗ്നലിന് ഒരു ഫേസ് ഷിഫ്റ്റ് കൊടുക്കാൻ കഴിവുള്ള ഒരു ഡിവൈസ് ആണ് ഫെറൈറ്റ് റോഡ് അതാണ് അതിന്റെ പ്രത്യേകത സോ ദാറ്റ് ഈസ് ബീൻ ഷോൺ ഹിയർ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റീവ് കാർഡ് ഉണ്ട് അപ്പൊ ബേസിക്കലി ഒരു ഐസൊലേറ്റർ എന്ന് പറയുമ്പോൾ ഐസൊലേറ്ററിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഒരു റെസിസ്റ്റീവ് കാർഡ് ഉണ്ട് പിന്നെ ഒരു 45 ഡിഗ്രി ട്വിസ്റ്റ് ഉണ്ട് പിന്നെ അത് കൂടാതെ ഒരു ഫെറൈറ്റ് റോഡ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇതാണ് പോർട്ട് വണ്ണും ഇതാണ് പോർട്ട് ടു നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പോർട്ട് വണ്ണിൽ നമ്മൾ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ മാത്രമേ വരുള്ളൂ പോർട്ട് ടുവിൽ മാത്രമേ വരുള്ളൂ അത് ഒരിക്കലും തിരിച്ച് പോർട്ട് വണ്ണിലേക്ക് വരുന്നില്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പോർട്ട് ടുവിൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും എവിടെ വരില്ല പോർട്ട് വണ്ണിൽ വരില്ല സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് നമ്മളൊരു സിഗ്നൽ പോർട്ട് വണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ മാത്രമേ വരുന്നുള്ളൂ പോർട്ട് ടുവിൽ മാത്രമേ വരുന്നുള്ളൂ അത് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെസിസ്റ്റീവ് കാർഡ് ഈ റെസിസ്റ്റീവ് കാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് രണ്ട് രീതിയിലുണ്ട് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മൈക്രോവേവ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ആണ് അപ്പൊ അതിന് രണ്ട് ഫീൽഡ് ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും ഇപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന T10 മോഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ് അപ്പൊ അതിന്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിന്റെ പോളറൈസേഷൻ സോ ദിസ് ഇസ് ദ വേവ് കറസ്പോണ്ടിങ് ടു T10 ഇപ്പൊ നമ്മൾ പോർട്ട് വണ്ണിൽ കൊടുക്കുന്ന ഇൻപുട്ട് വേവ് എന്ന് പറയുന്നത് T10 ആണ് അപ്പൊ T10 വേവ് ആണെങ്കിൽ അത് ഏത് വഴി ട്രാവൽ ചെയ്യും ഈ ഇതിനകത്തോട്ട് കയറും ഈ റെസിസ്റ്റീവ് കാർഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഏത് വേവ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ആ അതിന് പാരലൽ ആയിട്ടുള്ള വേവ്സിനെ മാത്രമേ അത് അബ്സോർവ് ചെയ്യുള്ളൂ അതായത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ നോക്കിയോ ഈ റെസിസ്റ്റീവ് കാർഡ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് കാർഡ് വിൽ ഒൺലി അബ്സോർവ് ദോസ് വേവ് വിച്ച് ഇസ് പാരലൽ ടു ഇറ്റ്സ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വേവ് ആണ് ഇതിന് പാരലൽ ആയിട്ട് വരുന്ന ആ അതിനെല്ലാം ആ വേവ്സിനെ എല്ലാം അങ്ങനെയുള്ള മൈക്രോവേവ് സിഗ്നലിനെല്ലാം ഇത് അബ്സോർവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന സിഗ്നല് T10 ആണ് ഇത് ഡോമിനൻ്റ് മോഡാണ് അപ്പൊ ഈ T10 മോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതാണ് ഈ ഡയറക്ഷനിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു സിഗ്നൽ ഈ റെസിസ്റ്റീവ് കാർഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് ഒരിക്കലും അബ്സർവ് ആവില്ല കാരണം ആ ഈ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റീവ് കാർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതായത് ഇതിന് പാരലൽ ആയിട്ട് വന്നാൽ മാത്രമേ ഈ വേവിനെ ഈ റെസിസ്റ്റീവ് കാർഡ് അബ്സോർവ് ചെയ്യുള്ളൂ അപ്പൊ എന്ത് സംഭവിക്കും നമ്മൾ പോർട്ട് വണ്ണിൽ ഈ സിഗ്നൽ കൊടുത്തു ഈ സിഗ്നൽ കൊടുത്തു കഴിയുമ്പം ഇത് ഈ റെസിസ്റ്റീവ് കാർഡിലൂടെ പാസ് ചെയ്യും എന്തുകൊണ്ടാണ് പാസ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റെസിസ്റ്റീവ് കാർഡിന്റെ പോളറൈസേഷൻ അതുകൊണ്ട് ഇത് പാസ് ചെയ്തു ഇത് പാസ് ചെയ്ത് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതൊരു 45 ഡിഗ്രി ട്വിസ്റ്റ് ആണ് 45 ഡിഗ്രി ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവിന് ഒരു 45 ഡിഗ്രി ട്വിസ്റ്റ് കൊടുക്കും അത് കൊടുക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇനി നിങ്ങൾ ആലോചിച്ചോണം നമ്മളൊരു തുണീനെ തിരിക്കുന്നു അപ്പൊ നമ്മുടെ വേവ് ഇങ്ങനെ 90 ഡിഗ്രിയിൽ ഇരിക്കുവാണ് അതിന് നമ്മളൊരു 45 ഡിഗ്രി ട്വിസ്റ്റ് ആണ് 45 ഡിഗ്രി ട്വിസ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഏതാ ഈ ഡയറക്ഷൻ നമുക്ക് പറയാം നമ്മൾ നിങ്ങൾ ചിന്തിക്കണം എന്നാലേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ ഇപ്പൊ ആദ്യം ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതായത് ഇപ്പൊ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസും ഇങ്ങനെ എടുക്കുന്ന ഡയറക്ഷൻ ആണ് എന്ത് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഈ 45 ഡിഗ്രി ട്വിസ്റ്റ് എന്ത് കൊടുക്കും ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുക്കും എത്ര കൊടുക്കും 45 ഡിഗ്രി ട്വിസ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിക്കുന്നതാണ് അപ്പൊ ഓൾറെഡി വേവ് ഒരു 45 ഡിഗ്രി ട്വിസ്റ്റ് ആയി അതാണ് ഈ കാണിച്ചേക്കണം കണ്ടോ ആന്റി ക്ലോക്ക് വൈസിൽ അതൊരു 45 ഡിഗ്രി ട്വിസ്റ്റ് ആയി ഇനി ഇത് കഴിഞ്ഞ് ഫെറൈറ്റ് റോഡിലേക്ക് വരും ഫെറൈറ്റ് റോഡ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു 45 ഡിഗ്രി ക്ലോക്ക് വൈസിൽ കൊടുക്കും അപ്പൊ ക്ലോക്ക് വൈസിൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരില്ലേ മനസ്സിലായോ ആദ്യം ഈ വേവ് പെർപെൻഡിക്കുലർ ആയിട്ട് പോകും പിന്നെ ഇത് 45 ഡിഗ്രി ട്വിസ്റ്റ് കൊടുക്കും 45 ഡിഗ്രി ട്വിസ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഇങ്ങോട്ട് തിരിയും ഈ ഡയറക്ഷനിൽ തിരിയും അത് കഴിഞ്ഞ് ഈ ഫെറൈറ്റ് റോഡിലേക്ക് വരുമ്പോൾ ഫെറൈറ്റ് റോഡ് ഓൾറെഡി പിന്നെ ഒരു 45 ഡിഗ്രി കൊടുക്കും പക്ഷെ അത് കൊടുക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ് സോ ആസ് എ റിസൾട്ട് അത് പിന്നെ അപ്പൊ ഇതിന്റെ പുറത്ത് ചാടുമ്പോൾ എന്ത് തന്നെ വരും T10 മോഡ് തന്നെയാവും എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആവും കാരണം ഒരു ആന്റി ക്ലോക്ക് വൈസിൽ നിന്ന് പിന്നെ ഒരു ക്ലോക്ക് വൈസ് കൊടുക്കുമ്പോൾ നേരെ അതേ പൊസിഷനിലേക്കല്ലേ വരുന്നത് അപ്പൊ അത് ഇവിടെ റെസിസ്റ്റീവ് കാർഡ് വരുമ്പോൾ അത് ഇതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് അബ്സോർവ് ആവില്ല അതുകൊണ്ട് നമുക്ക് പോർട്ട് ടുവിൽ സിഗ്നൽ കിട്ടി ക്ലിയർ ആയോ നമ്മൾ പോർട്ട് വണ്ണിൽ ഒരു സിഗ്നൽ കൊടുക്കുന്നു അത് ഈ റെസിസ്റ്റീവ് കാർഡിലൂടെ പാസ് ചെയ്യും കാരണം ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് പിന്നെ ഈ 45 ഡിഗ്രി ട്വിസ്റ്റ് ഒരു 45 ഡിഗ്രി ട്വിസ്റ്റ് കൊടുക്കും ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അത് ഇനി ഫെറൈറ്റ് റോഡിലേക്ക് ഓർമ്മ ഫെറൈറ്റ് റോഡ് ഒരു 45 ഡിഗ്രി പിന്നെയും കൊടുക്കും ദാറ്റ് ഇസ് ഇൻ ദ
ക്ലോക്ക് വൈസ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് തരും, പഴയ പൊസിഷനിലേക്ക് തന്നെ വരും, അതായത് പിന്നെ 90 ഡിഗ്രി തന്നെ നിൽക്കും. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവിടെ അബ്സോർബ് ആവില്ല, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, പോർട്ട് ടൂയിലേക്ക് വന്നു. അപ്പൊ നമുക്ക് പോർട്ട് വണ്ണിൽ കൊടുത്ത സിഗ്നൽ എവിടെ വന്നു, പോർട്ട് ടൂയിൽ വന്നു. ഇനി തിരിച്ച് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, അതാണ് ഞാൻ പറയുന്നത്. തിരിച്ചു എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുക, ഇതേ സിഗ്നൽ തന്നെ വരുന്നു. ഇതേ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇത് ഇതിങ്ങനെ തന്നെ വരുന്നു, അതാണ് ഈ കാണിച്ചത് പോർട്ട് ടൂയില്. അപ്പൊ ആദ്യം എന്താണ്, ഇത് 90 ഡിഗ്രി ആയിട്ട് തന്നെ നിൽക്കുവാണ്. അപ്പൊ ഇത് ഈ റെസിസ്റ്റീവ് കാർഡിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അത് അബ്സോർബ് ആവില്ല, അത് ഇങ്ങോട്ട് കയറി. ഇനി ഇവിടെ വരുമ്പോൾ ഇത് എന്ത് സംഭവിക്കും, ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് എന്താ കൊടുക്കുന്നത്, 45 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഈ സൈഡിൽ നിന്നാണ് വരുന്നത്, ഞാൻ ഈ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നതായിട്ട് നോക്കുക. ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇതൊരു 45 ഡിഗ്രി ട്വിസ്റ്റ് കൊടുക്കും. അപ്പൊ 45 ഡിഗ്രി എന്റെ ഇവിടുന്ന് 45 ഡിഗ്രി ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങോട്ടല്ല, ഈ ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ എന്താ, 45 ഡിഗ്രി ട്വിസ്റ്റ് ആയിട്ട് ചിന്തിക്കുക. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മൾ തന്നെ ഒരു സാധനം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഡയറക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തോന്നുമ്പോൾ നമുക്ക് എന്തായിട്ടാ തോന്നുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ. നിങ്ങൾ തന്നെ നോക്കണം, നമ്മളൊരു തുണി നമ്മളൊന്ന് തിരിക്കുന്നു, അതായത് ഞാൻ ഈ ഡയറക്ഷൻ, അപ്പൊ ഞാൻ ഈ ഡയറക്ഷനിൽ നിന്നാ നോക്കുന്നത് വിചാരിച്ചു, ഈ ഡയറക്ഷനിൽ എനിക്കത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ അത് എനിക്ക് എന്തായിട്ട് തോന്നും, ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നില്ലേ. മനസ്സിലായോ, നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇൻപുട്ട് കൊടുത്തു, ഇവിടെ നിന്ന് ഒരു ഇൻപുട്ടിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചു. ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ അത് എനിക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ ഞാൻ ഈ ഡയറക്ഷനിൽ നിന്ന് നോക്കുമ്പോൾ അത് എനിക്ക് എന്തായിട്ടാണ് തോന്നുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ. അപ്പൊ ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും, ഞാൻ ഇവിടെ നിന്ന് ഒരു സിഗ്നൽ വന്നു, ഈ സിഗ്നലിന് ഓൾറെഡി ഇതൊരു 45 ഡിഗ്രി ക്ലോക്ക് വൈസ് കൊടുത്തു. പിന്നെ ഈ ട്വിസ്റ്റ് ഒന്നും കൂടി എന്ത് ഡയറക്ഷനിലാണ് കൊടുക്കുന്നത്, പിന്നെ ഒരു 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ആസ് എ റിസൾട്ട് അത് എന്തായി മാറും, ആ 90 ഡിഗ്രി എന്നുള്ള പൊസിഷൻ മൊത്തത്തിൽ എന്തായി മാറി, 0 ഡിഗ്രിയിലേക്ക് വന്നില്ലേ. 0 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ അത് എന്തിന് പാരലായി മാറി, റെസിസ്റ്റീവ് കാർഡിന് പാരലായി മാറി. റെസിസ്റ്റീവ് കാർഡിന് പാരലായി കഴിഞ്ഞാൽ അത് അബ്സോർബ് ആവില്ലേ, അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, പോർട്ട് വണ്ണിൽ ഔട്ട്പുട്ട് കിട്ടുമോ, കിട്ടത്തില്ലല്ലോ. സോ ആസ് എ റിസൾട്ട് പോർട്ട് ടൂവിൽ കൊടുക്കുന്ന ഈ സിഗ്നൽ ഒരിക്കലും എന്തുകൊണ്ട് വരത്തില്ല, പോർട്ട് വണ്ണിൽ കിട്ടില്ല. കാരണം ആ വരുന്ന സിഗ്നലിനെല്ലാം ആര് അബ്സോർബ് ചെയ്യും, റെസിസ്റ്റീവ് കാർഡ് അബ്സോർബ് ചെയ്യും. എങ്ങനെ അബ്സോർബ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ പോളറൈസേഷൻ മാറുകയാണ്. ഇവിടെ പെർപെൻഡിക്കുലർ ആയിരുന്നത് റെസിസ്റ്റീവ് കാർഡ് എത്തുമ്പോൾ അത് പാരലായി മാറും. പാരലാവാനുള്ള മെയിൻ കാരണം മെയിൻലി ഡ്യൂ ടു ദിസ് ഫെറൈഡ് റോഡ് ഒരു ക്ലോക്ക് വൈസും കൊടുക്കും, അതുപോലെ തന്നെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോഴും ക്ലോക്ക് വൈസ് ആണ്. ആസ് എ റിസൾട്ട് ആ മൊത്തം ഒരു 90 ഡിഗ്രി ഷിഫ്റ്റ് ആവും. മൊത്തം ഒരു 90 ഡിഗ്രി ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ഡയറക്ഷനായി മാറും, ഇറ്റ് ബിക്കംസ് പാരലൽ ടു റെസിസ്റ്റീവ് കാർഡ്. ആസ് എ റിസൾട്ട് ദ വേവ് ഗെറ്റ്സ് അബ്സോർബ് ആൻഡ് ദർ വിൽ ബി നോ ഔട്ട്പുട്ട് ഇൻ ദ പോർട്ട് വൺ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു എസ് മെട്രിക്സ്. അപ്പൊ ഇത് എസ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തേ ഉള്ളൂ, ഇതിനകത്ത് രണ്ട് പോർട്ടല്ലേ ഉള്ളൂ. അപ്പൊ രണ്ട് പോർട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ എത്ര എലമെന്റ്സ് കാണും, 4 എലമെന്റ്സ് കാണും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്, S11, S12, S21, S22. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ, ഇതും പോർട്ടെല്ലാം പെർഫെക്ട്ലി മാച്ച്ഡ് ആണ്. പോർട്ടെല്ലാം പെർഫെക്ട്ലി മാച്ച്ഡ് എന്ന് പറയുമ്പോൾ എന്താ, S11 = 0 ഉം S22 = 0 ഉം. ഇനി ഐസൊലേറ്ററിന്റെ പ്രത്യേകത എന്താണ്, ഐസൊലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോർട്ട് വണ്ണിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് ടൂവിൽ ഔട്ട്പുട്ട് വരും. അതിന്റെ മീനിങ് എന്താണ്, S21 അല്ലേ. S21 എന്ന് പറഞ്ഞാൽ എന്താ, പോർട്ട് വണ്ണിൽ ഇൻപുട്ട് കൊടുത്തു, ഞാൻ ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കുന്നു, പോർട്ട് ടൂവിൽ. അതിന്റെ വാല്യൂ എത്രയാണ്, 1. ഇനി S12 എന്ന് പറഞ്ഞാൽ എന്താ, പോർട്ട് ടൂവിൽ ഇൻപുട്ട് കൊടുക്കുന്നു, പോർട്ട് വണ്ണിൽ ഔട്ട്പുട്ട്. അങ്ങനെ ഐസൊലേറ്ററിൽ കിട്ടുമോ, ഇല്ല. സോ ദ വാല്യൂ 0. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ എസ് മെട്രിക്സ് ഓഫ് ഐസൊലേറ്റർ എന്തായി മാറി, 0, 0, 1, 0. ഇത്രയേ ഉള്ളൂ ഐസൊലേറ്ററിന്റെ എസ് മെട്രിക്സ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് നമ്മൾ ഈ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ഡിവൈസ് ആണ്, ഒന്ന് സർക്കുലേറ്ററും ഒന്ന് ഐസൊലേറ്ററും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.